അടുത്തതായി ഫോം സാപ്പ് ആണ്. ഫോം സാപ്പിനെ കുറിച്ച് നമ്മൾക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത് ജി എഫ് എച്ച് എസ് എസ് നാട്ടിക ഹൈസ്കൂളിലെ സന്തോഷ് മാഷാണ്. മാഷിനെ ക്ലാസ് നയിക്കാനായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ രണ്ട് ഗൂഗിളിൻ്റെ രണ്ട് സർവീസുകൾ നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു, അത് പഠിച്ചു കഴിഞ്ഞു. ഇതിലെ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാനൊന്ന് പറയട്ടെ. ഒന്ന്, നമ്മൾ ജിമെയിലിൽ നമുക്ക് ഗൂഗിൾ തരുന്ന കുറച്ച് സർവീസുകളുണ്ട്. ആ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് സർവീസുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് എന്നും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഏറ്റവും താഴേക്ക് ഉള്ള ഇതിലേക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണത്. അപ്പോൾ അതിൽ നമുക്ക് 15 GB സ്പേസ് ജിമെയിൽ നമുക്ക് തരുന്നുണ്ട്. 15 GB സ്പേസ്. ഈ 15 GB സ്പേസിലാണ് നമ്മൾ നമുക്ക് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളതിന് ഇല്ല വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ. അത് ഞാൻ ഷെയർ ഇല്ല. ഇല്ല വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഷെയർ ചെയ്യാം. ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഈ സർവീസുകളാണ് നമുക്ക് സൗജന്യമായി കിട്ടുന്ന സർവീസുകളാണ്. ഇതൊക്കെ നമുക്ക് 15 GB വരെ നമുക്ക് ഉണ്ടാകുള്ളൂ. നമ്മൾ ഏതൊരു കാര്യവും ഗൂഗിൾ ഡ്രൈവിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ സർവീസിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അധ്യാപന പ്രവർത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റേത് നമ്മുടെ പേഴ്സണൽ ജിമെയിൽ ആയിരിക്കും. അതിൽ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വ്യക്തിപരമായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പരമാവധി അതിൽ ചെയ്യാതെ നമ്മൾ വേറെ ഒരു ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ പ്രാഥമികമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും കൂടി ഞാൻ വരുത്താം. രമേശ മാഷായാലും ബിന്ദു ടീച്ചറായാലും പറഞ്ഞ കാര്യത്തിൽ, എന്തിനാണ് നമ്മൾ ആ ലിങ്ക് ജിമെയിലിലേക്ക് നമ്മുടെ മെയിലിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോവാണ്. ആ ഷെയർ ചെയ്യുന്ന ലിങ്ക് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ജിമെയിൽ തുറക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ വളരെ എളുപ്പത്തിൽ അയക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് അവിടെ അത് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ, ഗൂഗിൾ ഡോക്സും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളൊരു മൊബൈല് ആപ്ലിക്കേഷനിലൂടെ പഠിക്കുകയാണ്. ഒരു മൊബൈല് ആപ്ലിക്കേഷനിലൂടെ പഠിക്കുകയാണ്. അപ്പൊ എന്താണ് അതിൻ്റെ ഗുണം, മൊബൈൽ ആപ്പ് കൊണ്ടുള്ള ഗുണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എവിടെ യാത്ര ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒത്തിരി ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്തിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് തുറന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് ആദ്യം പറയാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പ്രൈവറ്റ് ഇതാണ്, പ്രൈവറ്റ് ആപ്ലിക്കേഷനാണ് എന്നതുകൊണ്ടാണ് അതിനധികം കൊടുക്കാതിരുന്നത്, പറയാതിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാമെന്ന് തോന്നുന്നു. നോക്കൂ, അതിൻ്റെ ഐക്കൺ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിരുന്നു. അതിലെ ഒരു ഫോംസ് ആപ്പ് എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആ ഫോംസ് ആപ്പ് നമ്മൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഞാൻ ഉണ്ടാക്കി വെച്ച ചില കാര്യങ്ങളാണിത് ഇതില് നിങ്ങൾക്ക് കാണുന്നത്. ഇതില് നിങ്ങൾ ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതില് ഒരു പ്ലസ് ബട്ടൺ കാണാം. ഫസ്റ്റായിട്ട് കാണിക്കുമ്പോൾ, ഫസ്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അഗ്രി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. എന്നിട്ടാണ് ഇത് കാണുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് കാണുന്ന ഫോംസ്, ക്വിസസ്, ഡ്രാഫ്റ്റ്, മോർ എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ സെന്ററിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്. ഒരു നീലയുടെ ഉള്ളിൽ വെള്ള പ്ലസ് ബട്ടൺ കാണുന്നുണ്ട് നിങ്ങൾ. ആ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നിങ്ങൾക്ക് ഫോംസ് ആപ്പ് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമ്മളൊരു ക്വിസസിലേക്ക് പോകുന്നു.
ക്വിസസിലേക്ക് പോകുന്നു. അപ്പൊ ഇതിന്റെ ഗുണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഗുണം ഉള്ളത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു കുട്ടി ഒരു യൂണിറ്റ് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു, ആ ക്ലാസ് എടുത്തു കഴിഞ്ഞതിന്റെ വെറുതെ ഒന്ന് കുട്ടിയുടെ ഒന്ന് അസസ് ചെയ്യാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു, അതിനൊരു മാർക്കും ഇട്ട് കൊടുക്കുന്നു, ആ കുട്ടിയെ അതൊന്ന് അസസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ആ കുട്ടിയുടെ മാർക്കും മറ്റുമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ നിലവാരം കുട്ടി എവിടം വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിതിൽ ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത് അത് മാത്രമല്ല, നമ്മൾ ഇനി ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതും ഇതിലൂടെ എടുക്കാം. ഇപ്പോ ഏതെങ്കിലും ഒരു ടീച്ചർക്ക് കുറെ കുട്ടികളുടെ അല്ലെങ്കിൽ ആ സ്കൂളിലുള്ള കുറച്ച് കുട്ടികളുടെ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് എടുക്കേണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ആ ബന്ധപ്പെട്ട ഹെഡിങ് വെച്ചുകൊണ്ട് ഒരു തയ്യാറാക്കി ഒരു ഫോം തയ്യാറാക്കി അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിലൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ എവിടെ ഇരിക്കുകയാണെങ്കിലും ടീച്ചർ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിലും ടീച്ചർക്ക് ഇത് എവിടെ ഇരുന്നിട്ടും വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആ ഡാറ്റ നമുക്ക് ഒരുമിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. അപ്പൊ നമ്മൾ ഇതിലേക്ക് കടക്കുക. ഇതിൽ ഓൾറെഡി നമുക്ക് ജനറൽ ക്വിസ് ടെംപ്ലേറ്റ്സും പിന്നെ എന്റെ താഴെ കണ്ണ് ജനറൽ എന്നുണ്ട്. നമ്മൾ ഞാനിപ്പോ വരലുകൊണ്ട് പതുക്കെ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യാണ്. അപ്പൊ അവിടെ കാണുന്നുണ്ട് സയൻസ് എന്ന് കാണുന്നുണ്ട്, പിന്നെ ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി എന്ന് കാണുന്നുണ്ട്, മാത്തമാറ്റിക്സ് കാണുന്നുണ്ട്, സ്പോർട്സ് എന്ന് കാണുന്നുണ്ട്. നോക്കൂ, ഇത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഇതിലുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ വെറുതെ സയൻസ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചുതരാം. അവർ ഇൻബിൽട്ട് ആയിട്ട് ചെയ്തു വെച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ഒരെണ്ണം തയ്യാറാക്കാനാണ്. ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഒന്നുകൂടി പറയുന്നു, നമ്മൾ ഈ ഫോംസ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, അതിനുശേഷം ഇത് നടക്കുള്ളൂ കാര്യങ്ങൾ. അതിൽ നമ്മൾ നോക്കാം ക്രിയേറ്റ് ബ്ലാങ്ക് ക്വിസ് ഏറ്റവും താഴെ കാണുന്നുണ്ട്. ഞാൻ അവിടെ വരലുകൊണ്ട് ഒന്ന് അമർത്തുന്നു, അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. ഇത് തുറന്നു വന്നിട്ടുണ്ട്. ഇതാ ഇതിൽ നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്ത പോലെ തന്നെ ടൈറ്റിൽ നിന്ന് കാണുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ടൈറ്റിൽ എന്നുള്ളടത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഏത് ലാംഗ്വേജും നമുക്ക് ഉപയോഗിക്കുക എന്നാണ് പ്രത്യേകത. അപ്പൊ ഞാൻ അവിടെ ഒരു ഒരു ഇത് ടൈറ്റിൽ കൊടുക്കുകയാണ്, ഗാന്ധി ജയന്തി. ഓക്കെ, അതിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാം. ക്വിസ് എന്ന് കൊടുക്കാം എന്ന് കൊടുത്തു. ഓക്കെ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് അത് നിങ്ങളുടെ സൗകര്യം പോലെ യുക്തം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് വേണ്ടത്? ഇനി ഇതിലേക്ക് വേണ്ടത് ആ പ്ലസ് ബട്ടൺ കാണുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് ടീച്ചർ ബിന്ദു ടീച്ചർ കാണിച്ചെന്ന പോലത്തെ തന്നെയാണ്. ഷോർട്ട് ആൻസർ ആണോ, ലോങ് ആൻസർ ആണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, ഡ്രോപ്പ് ഡൗൺ ആണോ എന്നൊക്കെ കാണിച്ചെന്ന പോലെയാണ്. അപ്പൊ ഞാൻ ഇതിൽ എന്ത് ചെയ്യുന്നു? അതിൽ ഞാൻ ഷോർട്ട് ആൻസർ എന്നുള്ള തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? വിദ്യാർത്ഥിയുടെ പേര്. വിദ്യാർത്ഥിയുടെ പേര്. ഓക്കെ, അപ്പൊ അതിന് ആൻസർ. അപ്പൊ ഇതിന് മാർക്കിന്റെ ആവശ്യമൊന്നുമില്ല, ഇതിന്റെ മാർക്കിന്റെ ഇത് വേണ്ടതൊന്നുമില്ല. ഇത് റിക്വയർഡ് ആക്കി വെക്കാം. എന്താണ് റിക്വയർഡ്? റിക്വയർഡ് എന്ന് വെച്ചാൽ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്നതാണ് പറയുന്നത്. അതിന് മാർക്കൊന്നുമില്ല, അപ്പൊ ഞാൻ അവിടെ പൂജ്യം ആക്കിയിട്ടു, അല്ലെങ്കിൽ അത് ആ മാർക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇത് ഒരു ചോദ്യം ഞാൻ തയ്യാറാക്കി. വിദ്യാർത്ഥിയുടെ പേര്, പേര് മാത്രമേ വേണ്ടൂ നമുക്ക്. ഇനി ഇത് അടുത്ത ഒരു ചോദ്യം തയ്യാറാക്കുന്നതിലേക്ക്, അടുത്തൊരു ചോദ്യം തയ്യാറാക്കുന്നതിലേക്ക് ഞാൻ നോക്കൂ. ഈ സ്ക്രീനിന്റെ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഞാൻ ഒന്ന് വരലുകൊണ്ട് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ അത് എന്താ
കണ്ടില്ലേ? അപ്പൊ അത് അവിടെ പോയി. ഇനി അടുത്ത ചോദ്യം വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഈ അടുത്ത ചോദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യം, ഞാൻ ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു ഞാൻ നടത്താൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വിസ് ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ എഴുതുന്നു. ഗാന്ധിജിയുടെ ജനന സ്ഥലം ഞാൻ വരലുണ്ട് എഴുതാണ് കേട്ടോ. അവിടെ ഗാന്ധിജിയുടെ ജനന സ്ഥലം ഏത് ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി എന്താണ് ആഡ് ഓപ്ഷൻ? ഓപ്ഷൻ ഒന്ന്, ഒന്ന് നല്ലത് ഞാൻ കൊടുത്തു. ഡൽഹി എന്ന് കൊടുത്തു. രണ്ടാമത്തേത് കൊൽക്കത്ത എന്ന് കൊടുത്തു. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് കേട്ടാ. മൂന്നാമത്തത് ഞാൻ കൊടുത്തു. പോർബന്ദർ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു അതിൻ്റെ അവിടെ അടി ഇനി വേണേ ഓപ്ഷൻസ് ഇനി വേണേ ചേർക്കാം. ഞാൻ മൂന്നെണ്ണം ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും താഴെ ആൻസർ നോട്ട് സ്പെസിഫൈഡ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇതിനെ ആൻസർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആൻസർ മൂന്നാമത്തെയാണ്. ഞാൻ ആ റൈറ്റ് അവിടെ മൂന്നെണ്ണത്തിന് മുൻപിൽ റൈറ്റിൽ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ആ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഇതിൻ്റെയൊക്കെ നേരെ ഒരു ഇൻഡു ചിഹ്നം നമുക്ക് കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്തു? പോർബന്ദറാണ് എൻ്റെ ശരിയായ ഉത്തരം എന്നതുകൊണ്ട് പോർബന്ദറിന് ഞാൻ ഇത് കൊടുത്തു. ഇനി എൻ്റെ സൈഡിൽ മാർക്ക് എന്ന് കാണുന്നുണ്ട്. മാർക്ക് മാർക്ക് ഒന്നോ രണ്ടോ മൂന്നോ അത്രയോ മാർക്ക് വെച്ചത് നമുക്ക് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടിയിൽ റിക്വയർഡ് എന്ന് കാണുന്നുണ്ട്. അതായത് ഈ റിക്വയർഡ് കൊടുക്കുന്നത് കുട്ടി ഈ ആൻസർ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻസർ ചെയ്യാതെ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രത്യേക ചോദ്യങ്ങൾക്ക് നമ്മൾ അങ്ങനെ റിക്വയർഡ് കൊടുത്താൽ ഉണ്ടാവുന്ന കുഴപ്പം എന്താ വെച്ചാല് അത് ആ ആ ചോദ്യം വലിയ അല്ല, ആ ചോദ്യം ആൻസർ ചെയ്യാതെ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ ചില ചോദ്യങ്ങൾക്ക് നമുക്കത് കൊടുക്കാം, ചില ചോദ്യങ്ങൾക്ക് നമുക്കത് കൊടുക്കണ്ട. അപ്പൊ ഞാനിത് ഇവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതും മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനിതിൽ ഒരു ചിത്രം ചേർക്കാണ്. അതായത് എൻ്റെ ഇത് ആരുടെ ചിത്രം എന്നാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഇത് ആരുടെ ചിത്രം? എന്നിട്ട് ഞാൻ എൻ്റെ താഴെ ഒരു പിൻ ബട്ടൺ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ, ഒരു ഏറ്റവും താഴെ കാണുന്നുണ്ട്, ആ ഡിലീറ്റ് ബട്ടന്റെ ലെഫ്റ്റിലായിട്ട്. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ വീഡിയോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ വീഡിയോ ഇമേജോ എന്ത് വേണമെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, നമുക്കതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമേജ് ആഡ് ചെയ്യാനാണ്. അപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ഇമേജ് ഇരിക്കുന്നുണ്ട്. അതിലൊരു ഇമേജാണ് ഗാന്ധിജിയുടെ, അത് ഞാൻ ചേർത്തു. അത് വെറുതെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഓപ്ഷൻ കൊടുക്കാം. ഗാന്ധിജി, അടുത്ത ഓപ്ഷൻ പട്ടേൽ, അടുത്ത ഓപ്ഷൻ ശാസ്ത്രി. ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഞാൻ കൊടുത്തു. ഇനി അതിൽ വീണ്ടും അതിൻ്റെ ആൻസർ നമുക്ക് ഒന്ന് സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആൻസർ കൊടുക്കുകയാണ് ഗാന്ധിജി എന്നുള്ളത്. അവിടെ ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്തേ കേട്ടാ. ഓക്കെ, എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിതിൽ
കൊടുക്കാവുന്നതാണ്, 10-12 മണിയിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ലോങ് ആൻസർ ആണോ ഷോർട്ട് ആൻസർ ആണോ എന്നുള്ളത്. ലോങ് ആൻസർ ഷോർട്ട് ആൻസർ വരുമ്പോൾ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാല് അതിനെ എന്ത് കിട്ടില്ല, മാർക്ക് ഇടാൻ നമുക്ക് സാധിക്കില്ല. ക്വിസ്റ്റിന് മാത്രമേ നമുക്ക് ഇങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നോക്കൂ, ഇനി ഇതിന്റെ അടിഭാഗത്ത് ആ പ്ലസ് ബട്ടന്റെ റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് കാണുന്നുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ പ്രിവ്യൂ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ചേഞ്ച് തീം എന്നുള്ളതുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ തീം ഒരു കാര്യം ചെയ്യാണ്, ഞാൻ ഈ തീം ഗാന്ധിജിയുടെ തന്നെ കൊടുക്കാണ്. ഓക്കെ, ഗാന്ധിജിയുടെ തന്നെ തീം കൊടുക്കാണ്. ഇനി പ്രിവ്യൂ നോക്കുകയാണ്. ഓക്കെ, ഇതിലെ ഒരു സെറ്റിങ്സിൽ പോകുന്നു. പ്രിവ്യൂ കൊടുക്കാൻ ഇവിടെ എന്താന്ന് വെച്ചാല് ഇവിടെ ഇതാണിപ്പോ നമ്മൾ ചെയ്തിരുന്നത്. ഇതിൽ ഞാൻ ഈ ചോദ്യം തൽക്കാലം ഞാൻ ഒഴിവാക്കാണ്, വിദ്യാർത്ഥിയുടെ പേര് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പ്രിവ്യൂ നോക്കാണ്. ഒരല്പം താമസം വരും പ്രിവ്യൂ ഒന്ന് കാണാനായിട്ട്. ഇതാണ് നമ്മൾ ചെയ്ത ഒരു ക്വിസ്. നോക്കൂ, ഞാൻ കഴിഞ്ഞിട്ടില്ല, വീണ്ടും ഞാൻ അതിന്റെ പ്രിവ്യൂ നോക്കിയതാണ്. അതിന്റെ സെറ്റിങ്സിലേക്ക് പോയി, സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലോഗോ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ലോഗോ വരും. അതുപോലെ തന്നെ നമുക്ക് വെൽക്കം പേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ക്വിസ് കൺട്രോൾ ആണ്. ഈ ക്വിസ് കൺട്രോളിൽ നെയിം, ഇമെയിൽ, നമ്പർ, ഇതിൽ നമ്മൾക്ക് ഏതൊക്കെയാണ് ടിക്ക് ചെയ്യണത്, ഇതൊക്കെ കൊടുത്തിട്ട് വേണം ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ഇതിലേക്ക് കടക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ ഇമെയിൽ കൊടുക്കണ്ട, നമ്പറും കൊടുക്കണ്ട. നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കൊടുക്കണ്ട, നെയിം മാത്രം കൊടുക്കാം. ഇനി അടുത്തതാണ് ബിന്ദു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്, അല്ലെ ടൈം സെറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ടൈം സെറ്റ് ചെയ്യുന്നത്? അപ്പൊ ഡ്യൂറേഷൻ എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് വേണ്ട, ഒരു അവേഴ്സ് മിനിറ്റ്സ് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ കുട്ടി ഓപ്പൺ ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കണം എന്നത് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് വേണമെങ്കിൽ, ഇതിപ്പോ രണ്ട് ചോദ്യം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് എടുക്കാം. ഡൺ, അത്രയും സമയം കൊണ്ട് ആ കുട്ടി ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അത് ഓഫായി പോകും. അടുത്തത് അലോ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ആണ്. ഈ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് ഒന്നിലേറെ തവണ അറ്റംപ്റ്റ് ചെയ്യണോ എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കിസ് ആയതുകൊണ്ട് നമുക്ക് ഒരു കുട്ടിയെ ഒന്നിലേറെ തവണ അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാണുന്നുണ്ടാവുന്നുണ്ട്. ഇനി എന്താണ് കിസ് റിസൾട്ട്? ഷോ കിസ് റിസൾട്ട് എന്ന് പറയുന്നത് ആണ്. നമുക്കത് ചിലപ്പോൾ ടിക്ക് ഉണ്ടാകില്ല, അപ്പൊ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം, എന്നാലല്ലേ നമുക്ക് റിസൾട്ട് അവർക്ക് റിസൾട്ട് ഷോ ചെയ്യാൻ പറ്റുള്ളൂ. ഷോ കറക്റ്റ് ആൻസർ, അവർക്കും കറക്റ്റ് ആൻസർ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലാസ്റ്റ് അവർക്ക് ആൻസർ കാണുന്ന രീതിയിലേക്ക് അതും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന്റെ താഴെ ഉള്ള ക്വസ്റ്റ്യൻസിന്റെയാണ് ഷോ ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, നമ്പർ വേണ്ടെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻ്റെ നമ്പർ വരില്ല, നമുക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ അത് ഓക്കെ കൊടുക്കാം. ഇനി ഷഫിൾ ക്വസ്റ്റ്യൻസ്. ഈ ഷഫിൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കില്ല അടുത്ത കുട്ടിക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നതിൽ ചെറിയൊരു സാങ്കേതിക തടസ്സം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അതും വേണ്ടാന്ന് വയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഒരു ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും എടുക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് വഴിയാൽ അറിയാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ നോക്കി കഴിഞ്ഞു. മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് സബ്മിറ്റ് ഉണ്ട്. ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാല്
സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ കോപ്പി ലിങ്ക്, വ്യൂ ക്വിസ്, പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളായ അല്ലാതും അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൽ ഏതിലാണ് വേണ്ടത്, ഇപ്പൊ വാട്സപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ഞാൻ ഇവിടെ ഒരു ബി ആർ സി തളിക്കുളം ഡി ആർ ജി മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഞാൻ ഇടാണ്. മറ്റേ ട്രെയിനിങ് ഇതിലേക്ക് വിടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് കഴിയുകയാണെങ്കിൽ എൻ്റെ ആൻസർ ഒന്ന് ഇതങ്ങനെ വരും, ഇതായി ചോദിച്ചു. അതൊന്ന് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ഒന്ന് രണ്ട് പേരൊന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇവിടെ കാണാം. എനിക്ക് നോക്കൂ, നമ്മുടെ മൊബൈലിൽ ഇങ്ങനെയാണ് കാണാം. വ്യൂ ആൻസർ എന്നുള്ളത് അവിടെ പൂജ്യമാണ്. നമുക്ക് വീണ്ടും ബാക്ക് പോവാം. ഇതിൽ നേരത്തെ ചെയ്ത് വെച്ചാൽ മൂന്ന് റെസ്പോൺസ് ഉണ്ട്. അതിന് മുൻപ് ചെയ്തതിൻ്റെ ഒരു 32 റെസ്പോൺസ് ഉണ്ട്, ഒരു ന്യൂ റെസ്പോൺസ് ഉണ്ട്. പിന്നെ എൻ്റെ താഴെ ഒരു 14 റെസ്പോൺസ് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയതിലുണ്ട്. നോക്കൂ, ഇതിപ്പോ ഇതില് ആരോ ഒന്ന് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ന്യൂ റെസ്പോൺസ് ഇന്ന് റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഇപ്പൊ മൂന്ന് റെസ്പോൺസ് ആയിട്ടുണ്ട്, നാലിനായിട്ടുണ്ട്, ഒരുപാട് റെസ്പോൺസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കാ, നമ്മുടെ മൊബൈലിൽ വീണ്ടും ഈ ആപ്പ് നമ്മളൊന്ന് ഒന്ന് ബാക്കിലേക്ക് പോകുന്നു. ഈ ആപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ആപ്പിന്റെ റൈറ്റ് സൈഡിൽ കോർണറായിട്ട് മുകളിൽ മുകളിൽ കോർണറിലായിട്ട് ഒരു ഒരു ബട്ടൺ പോലെ കാണുന്നുണ്ട് ചെറുതായിട്ട്. അതായത് ഇതിൽ റെസ്പോൺസ് വന്ന് കെടുക്കുന്നുണ്ട് എന്ന് ഈ ആപ്പ് നമ്മളോട് പറഞ്ഞു തരാണ്. അപ്പൊ ഞാൻ ഈ ആപ്പ് തുറക്കുന്നു. ആ ആദ്യത്തെ നമ്മളിപ്പോ ഉണ്ടാക്കിയത് ആദ്യത്തെ നോക്കൂ, 10 റെസ്പോൺസ് ന്യൂ റെസ്പോൺസ് എന്നിട്ടുള്ള കാണുന്നുണ്ട്. അപ്പൊ ഞാനിത് തുറക്കുന്നു, തുറന്നു, 10 റെസ്പോൺസ് ആണ്. അതിൽ നമുക്ക് വ്യൂ ആൻസേഴ്സ് എന്നുള്ള അതൊന്ന് തുറക്കും. ഇതാ ഇത്രയും പേരാണ്, അവരോടൊക്കെ പേര് കാണുന്നുണ്ട്. ബിന്ദു, അനുരാഗ്, ലീന, അങ്ങനെ ഒരു ഒട്ടനവധി, രമേശ് മാഷ്, അങ്ങനെ 11 റെസ്പോൺസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഈ റെസ്പോൺസിന് നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ. സമ്മറി എന്ന് താഴെ കാണുന്നുണ്ട്, ഇൻഡിവിജ്വൽ എന്ന് കാണുന്നുണ്ട്, ഡൗൺലോഡ്സ് കാണുന്നുണ്ട്, പബ്ലിഷ് എന്ന് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ട ഡൗൺലോഡ്സ് ആണ്. ഈ ഡൗൺലോഡ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്ന് ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാന്നാണ്. ഒന്ന് നമ്മളെ വിൻഡോസിലെ എക്സലിന് വേണ്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോമൺലി നമുക്ക് പി ഡി എഫ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാം. ഇനി അത് അല്ലെങ്കിൽ ഡോട്ട് സി എസ് വി നമ്മുടെ ആയിട്ട് നമ്മുടെ ഉബണ്ടുവിലേക്കുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു തൽക്കാലം എക്സലിന്റെ ഒരു ഇതിലേക്ക് ഞാൻ ചെയ്യാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഓപ്പൺ ചെയ്യാൻ ഷീറ്റിൽ ഓപ്പൺ ചെയ്യാണ്. ഇതാ ഇതില് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, റെസ്പോൺസ് കാണുന്നുണ്ടാവും ഓരോരുത്തരുടെ, കണ്ടില്ലേ. ഒക്കെ എല്ലാവർക്കും റിസൾട്ട് 100% എല്ലാവർക്കും, അവരുടെ പേര് കാണുന്നുണ്ട്. ഇത് നേരത്തെ ബിന്ദു ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അത് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാം, ഏതൊക്കെ കുട്ടികൾ ചെയ്തു എന്നുള്ളൊക്കെ നമുക്കതിൽ നോക്കുകയും ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ അതിൽ നിന്ന് ബാക്ക് പോവാണ്. ഞാൻ ഇതിന് വീണ്ടും ഡൗൺലോഡ് പി ഡി എഫ് ആയിട്ട് എടുക്കുകയാണ്. ഒരു സെക്കൻഡുള്ള വ്യത്യാസം മാത്രം മതി. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണ് കേട്ടോ, പി ഡി എഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ആ ഇത് നമ്മുടെ മുമ്പിൽ പി ഡി എഫ് ആയിട്ട് ആരൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പി ഡി എഫ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാവരും റിസൾട്ട് 100 ആരും മോശക്കാരല്ല, എല്ലാവരും നല്ല കുട്ടികളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പി ഡി എഫ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ട് നമ്മളൊരു യാത്രയിലാണെങ്കിൽ പോലും നമുക്കിതിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിതിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടോ, അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായ ഒരു കാര്യം തയ്യാറാക്കിയിട്ടോ, ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ തയ്യാറാക്കിയ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ ഇതിൽ ഉള്ളതാണ് ഈ കാണുന്നത്. അപ്പം ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. സാറേ, ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിലൊന്നും ഇടൂലേ? ആ മാഷെ, അതെ അതെ.
നോട്ട് എഴുതിയിട്ടുണ്ട് എങ്കിൽ കൂടെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഉള്ളൂ. താങ്ക് യു. ആ ഓക്കെ ഓക്കെ താങ്ക് യു മാഷെ. ഇനി ആരെങ്കിലും ഒരാളും കൂടി ഒന്ന് സംശയം ചോദിച്ചേ. ആരും ഇല്ലേ? ക്ലിയർ ആണ് അല്ലേ? അപ്പൊ ഞാൻ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം നമ്മള് ഉദ്ഘാടന ഇതായപ്പോ കുറച്ച് ലാഗ് ആയി പോയിട്ടുണ്ട്. അപ്പോ ഓക്കെ, നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളത് വേണ്ട രീതിയിൽ ചെയ്തിട്ട് ഇന്ന് ഒരു 6 മണിയാകുമ്പോഴേക്കും ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഗാന്ധി ക്വിസ് 5 എണ്ണമെങ്കിലും വേണം. അത് നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിട്ടാലും നമുക്ക് തീർക്കാം. ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിലിടണേ. എല്ലാവരും എല്ലാവർക്കുമുള്ള ഒരു വർക്കാണ് പറയുന്നത്. അത് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ. നമ്മുടെ നമ്മള് തളിക്കുളം ബി ആർ സിയെ സംബന്ധിച്ച ലക്കാണ് നമുക്ക്. കാരണം ഡി ആർ ജിയില് പങ്കെടുത്ത 3 അധ്യാപകരും എസ് ആർ ജിയില് പങ്കെടുത്ത 2 അധ്യാപകരെയും നമുക്ക് ക്ലാസ് നയിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതില് നമ്മുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണായി നമ്മളുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണായ സന്തോഷ് മാഷാണ് ഇപ്പോ നമ്മുടെ ഫോംസ് ആപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. വളരെ നന്നായി തന്നെ മാഷ് ക്ലാസ് എടുത്തു. താങ്ക് യു മാഷേ.